എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഇൻട്രോ മൂന്നാല് വട്ടെടുത്ത് കേസ് ഞാൻ പറയുമ്പോ ഇത് പൊക്കുന്നില്ല. ഓ ഡ്യൂഡി പറഞ്ഞ ഇൻട്രോ നമുക്ക് ഇതിങ്ങനെ പൊക്കി തുടങ്ങാൻ. സോ ഇന്ന് മഴക്കല്ല, അതുകൊണ്ട് തന്നെ മഴത്തായിക്കോട്ടെ ഒരു വീഡിയോ ആയിരിച്ചു. അപ്പൊ ഗൈസ് ഇപ്പൊ നമ്മള് പോടാൻ ഇങ്ങോട്ട് വെച്ചാൽ ഇപ്പൊ എന്താ മഴ ആയതുകൊണ്ട് ഒരുപാട് എന്താ പറയാ മെസ്സേജും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇവിടെ വെള്ളം കയറി, അതുപോലെ തന്നെ കാരണം വാർത്തയിലൊക്കെ കൊച്ചി വെള്ളത്തിൽ എറണാകുളം വെള്ളത്തിലൊക്കെയാണ് പറഞ്ഞത്. സോ നമ്മൾ ഇവിടുത്തെ സിറ്റുവേഷൻ ഇഷ്ടം കാണിച്ചു. കാരണം ഇവിടെ അടുത്ത് തന്നെ കായലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഒരുപാട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ കണ്ടി അവിടെ വെള്ളം കയറി, ഇവിടെ വെള്ളം കയറി. സോ ഇവിടെ ഇന്നലെ മെനിഞ്ഞാന്നല്ലേ, രണ്ടു ദിവസം ഇപ്പൊ മഴ പെയ്യാൻ തുടങ്ങി ഗൈസ്. ഇന്നലെ കിടക്കാജ് മഴ, ഇന്നലെ രാത്രി ഹെവി റെയിനിങ്. ഗേറ്റ് അങ്ങോട്ട് തുറക്കുന്നേ. സോ ലെറ്റ്സ് ഗോ. ഇവിടെ ഇപ്പൊ മഴ ഇല്ല കേട്ടോ, അവിടെ ചാറില്ല അല്ലേ. നമ്മൾ അവിടെ നിറഞ്ഞു നോക്കാം, കായൽ നിറഞ്ഞു നോക്കാം. ആദ്യം തന്നെ കായൽ ഇത് ഒഴുക്കോ, ഇതൊരു ഒഴുക്കില്ലാത്തൊരു കായലാണ്. കായൽ വരുമ്പോ ഒഴുക്കുണ്ടാവൂല. ഓക്കെ, രണ്ടു സൈഡത്തേക്ക് ഒഴുകുന്നുണ്ട്. ചില ദിവസം അങ്ങോട്ടായിരിക്കും, ചില ദിവസം ഇങ്ങോട്ടായിരിക്കും. ചിലപ്പോ കാറ്റിന്റെ ഒരു ഇത് കൊണ്ടായിരിക്കും. ഓക്കെ, ഒരു നിറഞ്ഞിട്ടോ ഇഞ്ഞോളെ. അപ്പൊ കൊച്ചിയിൽ നിന്ന് നമ്മളോടൊപ്പം ഡ്യൂഡി ചേരുന്നുണ്ട്. ഡ്യൂഡി, അവിടെ മഴയുണ്ടോ ഡ്യൂഡി? അവിടെ ഇപ്പോൾ എങ്ങനെയാണ് സിറ്റുവേഷൻ? ഇപ്പോൾ ഡാം പൊട്ട്, എന്തൊക്കെയാണ് അവിടെ തോന്നുന്നത്? അവിടെ ഇപ്പോൾ സുനാമി വരാൻ ചാൻസ് ഉണ്ടോ? അവിടെ സുനാമി അല്ല, സുനാമി വരുമ്പോൾ നമ്മൾ ഒരേ വാട്സപ്പിൽ കണ്ടു. സോ അതുകൊണ്ടാണ് ചോദിക്കുന്നത്, എന്തൊക്കെയാണ് ഇപ്പോൾ കൊച്ചിയിലെ ഒരു അവസ്ഥ? അവിടെ ചുഴലിക്കാറ്റ് വരാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞ കേട്ടോ, ചുഴലിക്കാറ്റ്. അതുപോലെ തന്നെ അവിടുത്തെ സിറ്റുവേഷൻ വളരെ മോശമാണ്. നമ്മളോടൊപ്പം ചേരുന്നത് അൺബോക്സിംഗ് ഡ്യൂഡിയാണ്. സോ പറയൂ ഡ്യൂഡി. ഞാൻ ഡ്യൂഡിയാണ്, ഇപ്പൊ ഞാൻ കൊച്ചിയിലാണ് ഞാൻ നിൽക്കുന്നത്. ഇവിടെ മഴയുടെ അവസ്ഥ പറഞ്ഞാൽ രാവിലെ മുതൽ കനത്ത മഴയാണ്. എപ്പോ വേണമെങ്കിലും ഉരുൾ പൊട്ടാം, മേ ബി ഡാം വരെ എപ്പോ വേണമെങ്കിലും പൊട്ടാമെന്നാണ് പറയുന്നത്. ഡാം പൊട്ടുമോ? എത്ര മണിക്കാണ് പൊട്ട, അങ്ങനെ വല്ല സൂചനയും കിട്ടിയോ? എനിക്ക് തോന്നുന്നു ഇപ്പൊ പൊട്ടിയെന്നാണ്. എപ്പോഴും ഡാം പൊട്ടാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഭയങ്കരമായി ഇതിൽ ഇരിക്കണം. ഇപ്പൊ എനിക്ക് പറയാനുള്ളത്, ഞാനിപ്പോ കറന്റ് ഞാനിപ്പോ കൊച്ചിയിലാണ് ഇരിക്കുന്നത്. ഇവിടുത്തെ സിറ്റുവേഷൻ എന്താ വെച്ചാല് രാവിലെ മുതൽ കനത്ത മഴ. ഞങ്ങൾ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്, അവിടെ ഇപ്പോൾ അങ്ങനെ മഴയില്ലാന്ന് തോന്നുന്നു. താങ്കൾ കള്ളത്തരം പറയുകയാണ്. രാവിലെ മുതൽ ഇത് രണ്ട് മിനിറ്റ് മുമ്പ് വരെ കനത്ത മഴയായിരുന്നു. ഇപ്പോൾ അവിടെ ഒന്ന് മഴ ഒന്ന് ജസ്റ്റ് ഒന്ന് ചാറി. താങ്കൾ മഴത്ത് നിന്നിട്ടാണ് ഈ ഒരു സാഹസികത? ജനങ്ങൾക്ക് വേണ്ടി നമ്മൾ എന്തും ചെയ്യും, എവിടെ എന്തും സംഭവിച്ചു നമ്മൾ അവിടെ പോയിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത്. അത് നല്ലൊരു കാര്യമാണ്. അപ്പം നമുക്ക് ലെഫ്റ്റ് സൈഡിൽ എന്താണ് കാണാൻ സാധിക്കുന്നത്? ഇവിടെ നമ്മൾ പറയുകയാണ്, ഇവിടെ ഫേമസ് ആയ ഒരു യൂട്യൂബറിന്റെ വീടുണ്ട്. അത് നിങ്ങൾക്കറിയാം, അൺബോക്സിംഗ് ഡ്യൂഡി. അപ്പോ നമ്മളിപ്പോ അവരുടെ വീടിന്റെ അടുത്താണ്, അതുകൊണ്ട് തന്നെ ഇവിടെ കറന്റ് വെള്ളമില്ല. പക്ഷേ ഇവിടെ അടുത്തൊരു കായലുണ്ട്. ഓക്കെ, നമ്മൾക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. എത്ര മാത്രമാണ് ആ കായലിലെ ജലനിരപ്പ് എന്ന് നമുക്ക് അറിയാൻ കഴിയുന്നുണ്ടോ? എനിക്ക് തോന്നുന്നു ആറടി. ആറടി ആണോ താങ്കൾ ഉദ്ദേശിക്കുന്നത്? ഓക്കെ, അപ്പൊ ആറടി എന്ന് പറയുമ്പോൾ അത്യാവശ്യം ഒരാളെ ആള് ചാവാൻ മാത്രം ഉണ്ടാവും. ഓക്കെ, ഓക്കെ, അപ്പം ഇതിൽ നിന്ന് വെള്ളം കയറാനുള്ള ചാൻസ് ഉണ്ടോ? എന്താണ് കടിക്കുന്നത്? കൊതുകാണ്. ആ കൊച്ചിയിൽ പൊതുവെ കൊതുകൾ കൂടുതലാണല്ലോ അല്ലേ. അപ്പൊ ഞാനിപ്പോ പോവാണ്, കാരണം ഇപ്പൊ മഴ കൂടിക്കൊണ്ടിരിക്കുകയാണ്. എപ്പൊ വേണമെങ്കിൽ നമ്മളെ ഡാം പൊട്ടാം, അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ഭയങ്കര ഇതായി നിൽക്കണം. നമുക്ക് നിർത്താം. കൊച്ചിയിൽ നിന്ന് റിപ്പോർട്ടർ ഡ്യൂഡി വിത്ത് ഇഷ്ടപ്പെടുന്നതാണ്. ഓക്കെ, ഇപ്പൊ ഇവിടുത്തെ സിറ്റുവേഷൻ പ്രത്യേകിച്ച് ഒരു എന്താ പറയുക, ഒരു കുഴപ്പമില്ല, മഴ ചാറുന്നേ ഉള്ളൂ. ഇന്ന് രാത്രി മഴ പെയ്തിട്ടുണ്ട്, പിന്നെ ഇപ്പൊ ചാറിൽ മാത്രമേ ഉള്ളൂ. എന്നാലും ജസ്റ്റ് കഴിഞ്ഞ കൊല്ലൊക്കെ ഡാം പൊട്ടി എന്നൊക്കെ കുറെ ആൾക്കാർ പറഞ്ഞു, ഞങ്ങളൊക്കെ ഭയങ്കര പേടിച്ചിരുന്നു. അപ്പൊ അതൊന്ന് ജസ്റ്റ് ഒന്ന് ആക്കി പറഞ്ഞാണ്, നല്ല രസമാണ്. ഇവിടെ കറന്റ് ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും വെള്ളം ഒന്നും കയറിയിട്ടില്ല. ഇനി എന്തെങ്കിലും ഉണ്ടാവാണ് ഞാൻ നിങ്ങളെ അറിയിക്കുന്നതാണ്. ഒരു ലൈവിലൂടെ വന്ന് ആലുവയിൽ കട്ട സീനാണ് ഗൈസ്. ആലുവയിൽ വെള്ളം കയറി, ആലുവ എപ്പോഴും താഴ്ന്ന പ്രദേശമാണ് തോന്നുന്നു, എനിക്ക് അറിയില്ല. കാരണം എപ്പോഴും എന്ത് പ്രശ്നം ഉണ്ടോ ആദ്യം ആലുവ മുമ്പിലെ, എന്ത് പ്രശ്നം ആദ്യം ആലുവയിലാണ് സീൻ ഉണ്ടാവുന്നത്. നമ്മളെ ഈ സ്ഥലത്തില്ല, അതുപോലെ തന്നെ കലൂരൊന്നും ഉണ്ടെന്ന് തോന്നുന്നു, കലൂര് എടപ്പള്ളി ഒന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ അതിലിങ്ങനൊക്കെ പോകാറുണ്ട്. സോ കൂളാണ് ഗൈസ്. ഓക്കെ ഗൈസ്, പിന്നെ ആകെപ്പാടുള്ള ഒരു സങ്കടം എന്താണെന്ന് വെച്ചാൽ, ഇന്നലെ രാത്രി നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടോ ന്യൂസ്, നമ്മളെ കോഴിക്കോട് ഒരു 7:40 തോന്നുന്നു, കറക്റ്റ് അറിയില്ല. സോ എന്റെ അമ്മ ആണ് ആദ്യം തന്നെ വിളിച്ചത്. ഉമ്മ വിളിച്ചിട്ട് പറഞ്ഞ ഇതെടുത്ത് നോക്കി, എന്താ പറയുക, വാട്സപ്പിലേക്ക് ഒരു ന്യൂസ് ഇട്ടിട്ട് അങ്ങനെ ആയിരുന്നു എടുത്ത് നോക്കിയപ്പോഴാണ് ഞാൻ കണ്ടത്. ഉമ്മ കറക്റ്റ് സമയത്താണ് കേട്ടോ, അത് സംഭവിക്കുമ്പോൾ തന്നെ വന്നാ ന്യൂസിൽ തന്നെ കറക്റ്റ് മാറുന്നു. സോ ഞാനപ്പോൾ പബ്ജി കളിക്കുകയായിരുന്നു, അങ്ങനെയാണ് ഞാൻ കണ്ടത് നമ്മൾ കോഴിക്കോട് പ്ലെയിനിൽ ക്രാഷ് ആയത്. അപ്പൊ അങ്ങനെ ആരും മരിച്ചില്ലായിരുന്നില്ലേ. നമ്മൾ വിചാരിച്ചു, കാരണം വലിയൊരു പൈലറ്റ് അതിന് ശേഷമാണ് പൈലറ്റ് മരിച്ചെന്ന് പറഞ്ഞത്. പക്ഷെ അത് സംഭവിക്കുമ്പോൾ പ്ലെയിന് എന്താ തീയൊന്നുമില്ല. അപ്പൊ നമ്മൾ വിചാരിച്ചു വലിയ പ്രശ്നമൊന്നും ഇല്ല. പിന്നെ ഞങ്ങൾ അതിന് ന്യൂസ് കുറെ കണ്ടപ്പോഴാണ് മനസ്സിലായത്, ആദ്യം രണ്ടാൾ മരിച്ചു, പിന്നെ മൂന്നാൾ. ഇപ്പം
ഏകദേശം ഒരു 20 or 16 അങ്ങനെ എന്തോ ഒരു എമൗണ്ട് ആൾക്കാർ നമ്മളെ വിട്ടുപോയിച്ചോ എന്താ പറയാ, ഞാൻ ആർക്കൊന്നും പറ്റാതിരിക്കട്ടെ, വേറെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല, ഒരു ചെറിയൊരു കുട്ടി ഒരു പോറല് പോലും ഇല്ലാണ്ട് രക്ഷപ്പെട്ടു. സോ അത് അത് എന്താ കുട്ടികൾക്ക് എന്താ പ്രശ്നം, കുട്ടികൾക്കൊന്നും പറ്റിയില്ല. ഏകദേശം എനിക്ക് ഏറ്റവും എടുത്തു പറയാനുള്ള കാരണം എന്താ വെച്ചാൽ, ദുബായിൽ നിന്നും കൊറോണ കാരണം നാട്ടിലേക്ക് വരുന്ന പ്ലെയിൻ ആയിരുന്നില്ല ഞങ്ങളെ, അതുകൊണ്ടാണ് ഒരു വല്ലാത്തൊരു പ്രശ്നം. കാരണം അവിടെ പ്രശ്നം ആയതുകൊണ്ട് രക്ഷപ്പെടാൻ വേണ്ടിട്ടായിരുന്നു ഓരോ ഇങ്ങോട്ട് വന്നത്. സോ ഇവിടെ എങ്ങനെ പറ്റി, എനിക്കൊന്ന് പ്ലെയിൻ, നമ്മൾ കൊറേ കാലങ്ങൾക്ക് ശേഷമാണ് ഒരു പ്ലെയിൻ ക്രാഷ് ആവണേ. ഞാൻ അടുത്തൊന്നും പ്ലെയിൻ ക്രാഷ് ആയത് എന്താ പറയാ, നമ്മളെ ഈ കോഴിക്കോടും കൊച്ചിയിലൊന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, ഇപ്പോഴാണ് ആദ്യമായിട്ടാണ് കാണുന്നത് ന്യൂസിലൂടെ. എന്തായാലും ഞങ്ങളെ ഭയങ്കര സംഭവം തന്നെ. ഞാൻ എടുത്തു പറഞ്ഞത് വെച്ചാൽ നമ്മളെ മലപ്പുറത്തുകാരും കോഴിക്കോട്ടുകാരും ഒക്കെ ഒരുമിച്ച് നിന്ന ബോർഡറിലാണ് തോന്നുന്നത്, ഈ കൂടുതലും അറിയില്ല, ഞാൻ ന്യൂസ് കണ്ട കാര്യമാണ് പറഞ്ഞത്. ഓക്കെ, അവർ ഒരുമിച്ച് നിന്ന് ഈവൻ ഗേറ്റ് പോലും എന്താ പറയുക ചാടിക്കടന്നിട്ടാണ് ആദ്യം അവർ പോയി പെട്ടെന്ന് തന്നെ പരിപാടികൾ, അവരുടെ വണ്ടി തന്നെ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കുക, അടുത്തുള്ള ഹോസ്പിറ്റലിൽ. അതുപോലെ തന്നെ മഴ കാരണം ഈ കൊറോണ ഒന്നും വേറെ വക വെക്കാതാണ് അവർ ഇറങ്ങി എന്താ പറയുക നോക്കിയത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞു. അതിൽ ഒരുപാട് പേർക്ക് ചിലപ്പോൾ കൊറോണ ഉണ്ടാവും അല്ലേ, നമുക്കൊന്നും പറയാൻ പറ്റില്ല. എന്നാലും അതൊന്നും ആക്കാൻ ഇവരൊക്കെ സ്വന്തമായിട്ട് ക്വാറന്റീനിൽ പോയിട്ടുണ്ടാവും എന്നും കാര്യങ്ങളൊന്നും അറിയില്ല. സോ എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് മാത്രമാണ് ആകെ 16 മാത്രമേ പോയിട്ടുള്ളൂ, അല്ലെങ്കിൽ അത്രയും ആൾക്കാരും പോയിരുന്നു. കാരണം ആരും നോക്കിയില്ലേ കൊറോണ ആണ് വെച്ച് മാറി നിന്നിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേര് നഷ്ടപ്പെടുമായിരുന്നു. അതുപോലെ ആംബുലൻസ് ഒക്കെ എത്താൻ ലേറ്റ്, അതുകൊണ്ട് ഇവരെ ടിപ്പർ എന്നൊക്കെ കേട്ടു, ടിപ്പറിൽ വരെ ആൾക്കാർ എടുത്തുകൊണ്ടെന്നാണ് കേൾക്കുന്നത്. അപ്പൊ അത്രയൊക്കെയാണ് സംഭവങ്ങളും. ഓക്കെ, എന്നൊരു ക്രിയേറ്റിവിറ്റി മൂഡ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ നാളെ വൈകുന്നേരം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതാണ്. സോ ഒരു എന്റർടൈനിങ് വീഡിയോ ആയിട്ട് വരുന്നതാണ്. അപ്പൊ എല്ലാവരും എന്താ പറയാ സേഫ് ആയിരിക്കുക, എല്ലാവരും വെള്ളം കയറാൻ ചാൻസ് ഇല്ല, കഴിഞ്ഞ പ്രാവശ്യം വെള്ളം കയറിയ വീടുകളൊക്കെ സാധനങ്ങൾ എടുത്ത് മുകളിൽ കൊണ്ടുവരിക, റിസ്ക് എടുക്കണ്ട. ഓക്കെ, കുഞ്ഞാളെ അൺവാണ്ടഡ് മുകളില്ലാത്തവര് അപ്പുറത്തെ വീടിന് മുകളിൽ കൊണ്ടുവെക്കുക, സൂക്ഷിക്കുക, വെള്ളം കയറാതെ സൂക്ഷിക്കുക. ഇമ്പോർട്ടന്റ് ആണ് കേസ്, സാധനം ജീവനും ഇമ്പോർട്ടന്റ് ആണ്. കഴിഞ്ഞാണെങ്കിൽ എടുത്ത് എവിടെങ്കിലും കൊണ്ടുവെക്കുക, അല്ലെങ്കിൽ ഇറങ്ങിവിടുക, അത് മാത്രം നമുക്ക് പരിപാടി ചെയ്യുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം വെള്ളം കയറിയൊരു കാര്യം എന്താ ചെയ്യേണ്ടത്, എക്സ്പീരിയൻസ് ഉള്ളവർക്കാരെ. ഓക്കെ, അപ്പൊ എല്ലാവരും സൂക്ഷിക്കാം. ഞാൻ ഇവിടെ പറഞ്ഞ കാര്യം എടുക്കണ്ട, എന്റെ നാളെ 5 മണിക്കാണ്. പീസ്.